ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്ന് വെച്ചെങ്കിൽ അങ്ങനെ പറയാനായിട്ട് കൂടുതലായിട്ടൊന്നുമില്ല. ഞാനൊന്ന് വീട്ടിൽ പോകാമെന്ന് വിചാരിച്ചു, അപ്പോൾ ജസ്റ്റ് ഒന്ന് വീഡിയോ എടുത്താണ് കേട്ടോ. വീട്ടിലെന്ന് പറയുമ്പോൾ നമ്മുടെ നാട്ടിൽ, അപ്പോൾ ഞാനൊരു 5 മാസത്തോളമായി ഉമ്മേൻ്റെ വീട്ടിൽ പോയിട്ട് ഉമ്മേനെയൊക്കെ കണ്ടിട്ട് അങ്ങനെയാണ് കേട്ടോ ഇന്നത്തെ യാത്ര. അപ്പോൾ നമ്മൾ വീട്ടിൽ നിന്ന് 2 മണിയൊക്കെ ആയിട്ടുണ്ട് പോകുമ്പോഴത്തേക്കും. പക്ഷേങ്കിൽ ഭക്ഷണമൊന്നും കഴിച്ചിട്ടില്ലായിരുന്നു. മക്കൾ പറഞ്ഞു പുറത്ത് പോയിട്ട് ഭക്ഷണം കഴിക്കാം, പുറത്തുനിന്ന് ഭക്ഷണം കഴിക്കാമെന്ന് പറഞ്ഞിട്ട് ഉച്ചക്കത്തെ ഭക്ഷണമൊന്നും വീട്ടിലുണ്ടാക്കിയില്ല. അപ്പോൾ 2 മണിയാകുമ്പോഴത്തേക്കും നമ്മൾ വീട്ടിൽ നിന്ന് പോയി. അപ്പോൾ വീട്ടിൽ പണിയും കാര്യങ്ങളും, പിന്നെ മക്കൾക്ക് സ്കൂൾ മദ്രസൊക്കെ ഉള്ള കാരണം കൊണ്ടൊക്കെ നാട്ടിലോട്ട് അങ്ങനെ പോകാൻ പറ്റാറില്ല. കുറച്ച് ദൂരത്താണ്, ഒരു 25 കിലോമീറ്റർ അത്ര ഉണ്ട് വീട്ടിലേക്ക്. അങ്ങനെ നമ്മൾ ഇവിടെ കാസർഗോഡ് ജില്ലയിൽ, കാസർഗോഡ് തന്നെയാണ് കേട്ടോ എൻ്റെ വീട്. ഹസ്ബൻ്റെ വീട് എന്ന് പറഞ്ഞാൽ കേരള കർണാടക ഒരു ബോർഡറാണ്. അപ്പോൾ അങ്ങനെ ഇച്ചിരി ലോങ്ങാണ്. അപ്പോൾ ഇതിപ്പോൾ നമ്മുടെ കാസർഗോഡിൽ ഉപ്പള എന്ന് പറഞ്ഞ സ്ഥലത്താണ് കേട്ടോ നമ്മൾ ഭക്ഷണം കഴിച്ചത്. അപ്പം നമ്മൾ ഇവിടെ ഭക്ഷണം കഴിക്കാൻ വേണ്ടിയിട്ട് ഇറങ്ങിയത് കുഴിമന്തി റെസ്റ്റോറൻറ്റാണ്. ഉപ്പളയിലുള്ള ഒരു ഫേമസ് ആയ റെസ്റ്റോറൻറ്റാണ് കേട്ടോ ഇത്. അപ്പോൾ ഇവിടെ മട്ടൻ മന്തി, ബീഫ് മന്തി, അൽഫാം മന്തി, ചിക്കൻ മന്തി, കുഴിമന്തി, അങ്ങനെ എല്ലാ തരം മന്തികളും കിട്ടും നമുക്ക്. അപ്പോൾ നമ്മളിവിടെ നിന്ന് ഭക്ഷണം കഴിച്ചിട്ടാണ് ഇനി പോകുന്നത്. അപ്പോൾ ഞാനിവിടെ 2 പ്രാവശ്യം മുമ്പ് വന്നിട്ടുണ്ടായിരുന്നു, മക്കളൊക്കെ കൊണ്ട് ആദ്യമാണ് വന്നത്. അപ്പോൾ നമ്മൾ അൽഫാം മന്തിയാണ് കേട്ടോ ഓർഡർ ചെയ്തത്. അപ്പോൾ അതിൻ്റെ ഇപ്പോൾ സാലഡ് മയോണൈസ് അങ്ങനെയൊക്കെ ഉണ്ടായിരുന്നു. നമ്മൾ ഭക്ഷണം കഴിച്ചിട്ട് പുറത്തിറങ്ങി. അപ്പോൾ ഇത് അവരുടെ അടുക്കളയാണ് കേട്ടോ കുഴിമന്തിയുടെ. അപ്പോൾ ഞാൻ ജസ്റ്റ് ഒന്ന് ഷൂട്ട് ചെയ്തതാണ്. ഇവിടെ കാണാൻ നല്ല ഭംഗിയാണ് കേട്ടോ, ഇങ്ങനെ ചുട്ടടുക്കുന്നൊക്കെ കാണാൻ വേണ്ടിയിട്ട് ഞാൻ ജസ്റ്റ് ഒന്ന് ഷൂട്ട് ചെയ്തതാണ്. അങ്ങനെ ഭക്ഷണമൊക്കെ കഴിച്ചു, കുറച്ച് ഫ്രൂട്ട്സൊക്കെ വാങ്ങി നമ്മൾ പോവാണ് കേട്ടോ. അപ്പോൾ എൻ്റെ നാട് എന്ന് വെച്ചെങ്കിൽ പോവൽ എന്ന് പറയും, കാസർഗോഡ് ജില്ലയിൽ പോവൽ എന്ന് പറഞ്ഞ സ്ഥലത്താണ്. അപ്പോൾ നമ്മളിപ്പോൾ നാട്ടിലെത്താനായി. അപ്പോൾ ഞാൻ കളിച്ച് നടന്ന് പഠിച്ചൊക്കെ വളർന്ന നാടാണ് കേട്ടോ ഇത്. അപ്പോൾ ഇവിടെ എത്തുമ്പോഴേക്കും നല്ലൊരു എനർജി ഫീലാണ്. മുമ്പത്തെ കാര്യങ്ങളൊക്കെ ഓർത്തെടുക്കാൻ ഒരു രസമാണ്. ഈ നാട്ടിലോട്ട്, നമ്മുടെ സ്വന്തം നാട്ടിലോട്ട് എത്തുമ്പോഴേക്കും അങ്ങനെ. ഇതാണ് പോവൽ ടൗണ്, ഇങ്ങനെ കുറച്ചേ ഉള്ളൂ. അപ്പോൾ ടൗണിൽ തന്നെയാണ് നമുക്ക് സ്കൂളും മദ്രസൊക്കെ. ഇപ്പോൾ ഇതിൻ്റെ ബാക്ക് സൈഡാണ്. അപ്പോൾ ഇവിടെ പോവൽ കോട്ട, മഹാമറൂസൊക്കെ നടക്കുന്ന ടൈമായിരുന്നു കേട്ടോ. അപ്പോൾ ഇതാണ് നമ്മുടെ സ്കൂള്, മദ്രസൊക്കെ ഇതാണ്. അപ്പോൾ ഇത് ആ കാണുന്ന കുബ്ബ, അത് ജുമാ മസ്ജിദിലേക്കുള്ള റോഡാണ്. അപ്പോൾ അതിൻ്റെ അകത്തന്നെയാണ് നമ്മുടെ സ്കൂളും മദ്രസൊക്കെ. അപ്പോൾ സ്കൂളും മദ്രസ ഒന്നിച്ചെന്ന് വെച്ചെങ്കിൽ ഇത് ഒരു മുസ്ലിം സ്കൂളാണ്. അപ്പോൾ സ്കൂളും മദ്രസൊക്കെ ഒന്നിച്ച് തന്നെയാണ് അവിടെ ഉള്ളത്. അങ്ങനെ ഞാൻ എൻ്റെ സ്വന്തം നാട്ടിലോട്ട് എത്തി. അപ്പോൾ ഈ കാണുന്ന വഴിയിലൂടെയാണ് നമ്മൾ വീട്ടിലോട്ട് കാറ് കൊണ്ട് പോകുന്നുണ്ടെങ്കിൽ പോകണം, ഇപ്പം നടന്ന് പോകുന്നുണ്ടെങ്കിൽ അടുത്ത് തന്നെ വഴിയുണ്ട്. അപ്പോൾ നമ്മൾ ഇതെന്ന് വെച്ചെങ്കിൽ നമ്മൾ അവിടുന്ന് വേറൊരു ഇടം വരെ പോയിട്ടുണ്ടായിരുന്നു. അന്ന് എൻ്റെ ബ്രദറിൻ്റെ മോളെ കല്യാണം കഴിച്ചു കൊടുത്ത വീടുണ്ട്, ഇവിടെ അടുത്ത് തന്നെ കുറച്ച് ദൂരത്തായിരുന്നു. അപ്പോൾ അവിടത്തേക്ക് പോകുമ്പോൾ പോയി വരുന്നേരം നമ്മൾ ജസ്റ്റ് ഇവിടെ കാറ് നിർത്തിച്ച് ഇവിടെ കുറച്ച്, ഞാൻ നമ്മൾ കാണുന്നൊക്കെ രസമാണ് കേട്ടോ ഈ സ്ഥലങ്ങളൊക്കെ, അതുകൊണ്ട് കുറച്ചിങ്ങനെ കാറൊക്കെ നിർത്തി അവിടെ കണ്ടതാണ്. അപ്പോൾ അങ്ങനെ വീട്ടിലോട്ടൊന്ന് പോയ വീഡിയോ ഒന്നും എടുത്തിട്ടില്ല കേട്ടോ. അപ്പോൾ വീട്ടിലോട്ട് പോകുമ്പോൾ എൻ്റെ ഉമ്മയും പിന്നെ ബ്രദറിൻ്റെ വൈഫ് വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ അവരവിടെ റോഡ് സൈഡ് വന്നിട്ടുണ്ടായിരുന്നു. അവിടെ നിന്ന് നമ്മളോടൊപ്പം വന്നത് ഇവിടത്തേക്ക് ബ്രദറിൻ്റെ മോളെ വീട്ടിലോട്ട്. അങ്ങനെ അവിടെ നിന്ന് വന്ന് നമ്മൾ തിരിച്ചു പോകുന്ന വഴിയാണിത്. ഇനി നമ്മൾ വീട്ടിലോട്ടാണ് പോകുന്നത്.
അപ്പം നമുക്ക് കുറച്ച് സാധനങ്ങളൊക്കെ വാങ്ങാനുണ്ടായിരുന്നു. അപ്പം നമ്മൾ അവിടെ ഹൈപ്പർ മാർക്കറ്റിലൊക്കെ ജസ്റ്റ് ഒന്ന് കയറിട്ടോ. ഇപ്പോൾ ഇത് പുതിയതായിട്ട് നമ്മുടെ വീടിനടുത്ത് പുതിയതായിട്ട് തുടങ്ങിയൊരു ഹൈപ്പർ മാർക്കറ്റാണ് കേട്ടോ. ഒരുപാട് കടകളൊക്കെ ഉണ്ടെങ്കിൽ ഹൈപ്പർ മാർക്കറ്റ് എന്ന് പറഞ്ഞിട്ടുള്ളത് ആദ്യമായിട്ടാണ് ഈ ഒരു കട. അപ്പോൾ ഇവിടുന്ന് കുറച്ച് സാധനങ്ങളൊക്കെ വാങ്ങാനുണ്ടായിരുന്നു. അപ്പോൾ അതുകൊണ്ട് നമ്മൾ ഇവിടെ ഒന്ന് കയറി കുറച്ച് സാധനങ്ങളൊക്കെ വാങ്ങിയിട്ടോ ഇവിടുന്ന്. അപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാൻ മറക്കില്ല കേട്ടോ. അപ്പോൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ വീഡിയോ കാണുന്നെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ. തൊട്ടടുത്തുള്ള ബെൽ ബട്ടൺ കൂടെ ഒന്ന് എനേബിൾ ചെയ്ത് നോക്കണം കേട്ടോ. അപ്പോൾ നമ്മൾ അവിടെ നിന്ന് വാങ്ങാനുള്ള കുറച്ച് സാധനങ്ങളൊക്കെ വാങ്ങിയിട്ട് തിരിച്ചു പോകുന്നു കേട്ടോ. അപ്പോൾ നെക്സ്റ്റ് ഒരു അടിപൊളി വീഡിയോ ആയിരിക്കും ഞാൻ തിരിച്ചു വരുന്നതായിരിക്കും കേട്ടോ. അപ്പോൾ അതുവരെയ്ക്കും ബൈ. താങ്ക് യു ഫോർ വാച്ചിങ്.